തസ്കിയ 292 സഹാബി ചരിതം 12 തുടർച്ച. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമ തന്റെ കൂട്ടുകാരും ഒന്നിച്ച് മദീന സിറ്റിക്ക് പുറത്തുപോയി. അവരെല്ലാവരും കൂടെ ഒരു സുപ്ര വിരിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു ഇടയൻ കുറച്ച് ആടുകളുമായിട്ട് ആ വഴിക്ക് പോകുന്നത്. അയാൾ ഈ സംഘത്തോട് യാത്ര പറഞ്ഞു, സലാം പറഞ്ഞു, യാത്ര തുടർന്നു. മഹാനവറുകൾ അയാളെ ക്ഷണിച്ചു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇനി സ്വായം ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് ഭക്ഷണം വേണ്ട. ഈ ദിവസം നീ നോമ്പെടുക്കുകയോ, ഇത്രയും ചൂടുള്ള തീപ്പാറുന്ന ഈ ഉഷ്ണമേഖലയിൽ, അതും ആടുകളെ മേച്ച് നടക്കുന്നൊരിടയനായിരിക്കെ നീ നോമ്പെടുക്കുകയോ, എന്താണ് നിനക്ക് അതിൻ്റെ പ്രചോദനം? അയാളുടെ മറുപടി വളരെ വ്യക്തമായിരുന്നു. നാളെ പരലോകത്ത് അല്ലാഹു പറയും, കുലു വസ്രബു ഹനി അം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, ആ കഴിഞ്ഞ ദുന്യാവിലെ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്ത ആ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി സുഭിക്ഷമായി നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ എന്ന് പരലോകത്ത് പറയും. ആ ദിവസത്തിന് വേണ്ടി ഞാൻ നേരത്തെ തന്നെ ഒരുങ്ങി പുറപ്പെടുകയാണ്, തയ്യാറെടുക്കുകയാണ്. ഇതായിരുന്നു മറുപടി. അദ്ദേഹത്തിന് സൂക്ഷ്മത ഒന്ന് പരിശോധിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു, മഹാനവരെ തീരുമാനിച്ചു. അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ആട്ടിൻപറ്റത്തിൽ ഒരാടിനെ നിങ്ങൾ എനിക്ക് വിൽക്കുമോ? അതിൻ്റെ കാശ് തരാം. ഞങ്ങളതിനെ അറുത്തിപ്പോൾ പാകം ചെയ്യും. മാംസവും തരാം. നിങ്ങൾക്ക് ആ മാംസം കഴിച്ചുകൊണ്ട് നോമ്പ് മുറിക്കുകയുമാവാം. അപ്പോൾ ഇടേൻ്റെ മറുപടി, ആ ആടുകൾ എൻ്റേതല്ല. ഇന്നമാഹിയ ഓനമുസ്സയ്യിദി, അത് എൻ്റെ യജമാനൻ്റെ ആടുകളാണ്. അത് തരാൻ എനിക്ക് നിർവാഹമില്ല. അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ ചോദിച്ചു, എങ്കിൽ പിന്നെ ഫമാ യഫ്അലു സയ്യിദുക്ക് ഇദാ ഫഖദഹ, ഈ ആടെല്ലാം ചത്തുപോയാൽ, അത് ചെന്നായ കൊണ്ടുപോയാൽ എന്താണ് യജമാനൻ ചെയ്യുക? ആ കൂട്ടത്തിൽ പെടുത്തിയാൽ പോലെ ഒരാടിൻ്റെ വിഷയമൊക്കെ. ഇടയൻ പിന്തിരിഞ്ഞു നടന്നു. അയാൾ ആകാശത്ത് കൈയുയർത്തിയിട്ട് പറഞ്ഞു, ഫഅയ്നല്ലാഹ്, എങ്കിൽ അല്ലാഹു എവിടെയാണ്? എന്നെ അല്ലാഹു നിരീക്ഷിക്കുകയില്ലേ? എൻ്റെ ഈ ചരണങ്ങൾ ആരും കാണുന്നില്ലെങ്കിൽ തന്നെയും, യജമാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും, അല്ലാഹു സുബ്ഹാനഹു വതആല കാണുമല്ലോ, അറിയുമല്ലോ എന്നു പറഞ്ഞ് അയാൾ നടന്നു നീങ്ങി. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ ആ വാക്ക് വല്ലാതെ സ്വാധീനിച്ചു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയും, ഖാല റഈ ഫഅയ്നല്ലാഹ്, ഖാല റഈ ഫഅയ്നല്ലാഹ്. ഇടയൻ പറഞ്ഞു, അല്ലാഹു എവിടെയാണ്, അല്ലാഹു എവിടെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ സ്വന്തം ജീവിതത്തെ, തൻ സ്വന്തം ബോഡിയെ അല്ലാഹുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു. സത്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വാക്ക് ഒരു വലിയ പാഠമാണ്. ഒരാളും കണ്ടില്ലെങ്കിൽ പോലും, ഒരു ഒളിക്യാമറയിലും പതിഞ്ഞില്ലെങ്കിൽ പോലും, ഇന്ന റബ്ബക്ക ലബിൽ മിർസാദ്, തീർച്ചയായിട്ടും തങ്ങളുടെ നാദം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന വസ്തുത പരമാർത്ഥം നാം മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ വന്നേക്കാവുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. അല്ലാഹു നമ്മെ കാണുമെന്ന ബോധം നമുക്ക് വേണം. മഹാൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമായെ ആ ഒരു ഇടയൻ്റെ വാക്ക് ഇത്രത്തോളം സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മദീനയിൽ തിരിച്ചെത്തിയപ്പോൾ തൻ്റെ അടിമയെ വിട്ടുകൊണ്ട് യജമാനോട് നേരത്തെ പറഞ്ഞ ആ ഇടയനെയും ആടിനെയും കാശ് കൊടുത്തു വാങ്ങി. ഇടയനാകുന്ന അടിമനെയും ആടിനെയും കാശ് കൊടുത്തു വാങ്ങിയിട്ട് ഇടയനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മോചിപ്പിക്കുകയും ആ ആടുകളെ അദ്ദേഹത്തിന് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. ഇതാണ് മഹാൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിത രീതി. ആ ഇടയനെയും ആടിനെയും മോചിപ്പിച്ചിട്ട് അദ്ദേഹത്തെ സ്വന്തമാക്കി വിടുകയും ജീവിതമാർഗമായി ആടുകളെ സമ്മാനിക്കുകയും ചെയ്തിട്ടുള്ള അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ ഒരു ജീവിത ശൈലിയിൽ നിന്ന് ഒരുപാട് അധ്യാപനങ്ങൾ നമുക്കൊക്കെയുണ്ട്. മഹാനവറുകൾ അള്ളാഹുവിനെ പേടിക്കുന്ന വിഷയത്തിൽ തുല്യതയില്ലാത്ത വ്യക്തിയാണ്. വൈരുലിൽ മുത്തഫിഫീൻ എന്ന ആ സൂറത്തിൻ്റെ തുടക്കം ഓതി
യൗമയക്കുമുന്നാസുലി റബ്ബിൽ ആലമീൻ എന്ന ഭാഗമെത്തി. ജനങ്ങൾ മുഴുവനും ലോകരക്ഷിതാവായ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്നൊരു ദിവസം എന്നർത്ഥം വരുന്ന ആ ഒരു ഭാഗമെത്തിയപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി എന്നു മാത്രമല്ല ബാക്കി ഓതാൻ സാധിക്കാതെ പ്രജ്ഞയറ്റ് ബോധമറ്റ് നിലത്ത് വീണു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും ഭയമുള്ള അള്ളാഹുവിനെ പേടിക്കുന്ന ഭക്തനായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ.